back to Nat Creatives. എല്ലാവരും പരിപാടി എന്തൊക്കെയാ? ഇപ്പൊ എല്ലാരും വീട്ടിലിരിക്കല്ലേ. ഇപ്പം ഈ കൊറോണയുടെ പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാരും വീട്ടിലിരിക്കുക. ഇവിടെ ഇപ്പം ഇതാണല്ലേ, ഇപ്പം വർക്ക് ഫ്രം ഹോം ആക്കിയിട്ടുണ്ട്. ഇവിടെയും എല്ലാം മിക്കവാറും എല്ലാ കമ്പനികളും എല്ലാ കമ്പനികളും വർക്ക് ഫ്രം ഹോം ആക്കി. അന്നേരം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വൈകിട്ടത്തെ ടീ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ. അന്നേരം ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. അന്നേരം അവള് ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ മാക്സിമം വീട്ടിൽ തന്നെ, നമ്മള് സാധാരണ വെള്ളിയാഴ്ചകളിലൊക്കെ പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഇതുപോലെ സ്നാക്സ് ഒക്കെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കും അല്ലേ. ഇതൊക്കെ അപ്പോ എന്തെങ്കിലും കിണ്ണത്തപ്പോ അങ്ങനൊക്കെ കുറെ ഇവിടെ അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്നൊക്കെ അങ്ങനൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ഇതിനെ ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാക്സിമം പുറത്തൊന്നും ഫുഡ് കഴിക്കത്തില്ല, ഫുഡൊന്നും വാങ്ങിക്കത്തില്ല, മാക്സിമം പുറത്ത് പോകില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പുറത്ത് ഫുഡ് കിട്ടാനില്ല എന്നല്ല, നമുക്ക് വേണമെങ്കിൽ ഹോം ഡെലിവറി ഇല്ലേ? ഹോം ഡെലിവറി ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കുറച്ച് വിശേഷങ്ങള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് വേറെ ഒന്നല്ല, അരിയുണ്ട. നല്ല നാടൻ അരിയുണ്ട. എല്ലാവർക്കും അരിയുണ്ട ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണത്തില്ല അല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ അരിയുണ്ട ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ആദ്യം നമുക്ക് ഈ അരി ഒന്ന് കഴുകിയെടുക്ക. ഇതിപ്പോ ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, നമുക്ക് കഴുകിയെടുക്കാം. ഈ അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം വെള്ളമുണ്ട്, ജസ്റ്റ് നമ്മൾ വറക്കുന്ന സമയത്തൊക്കെ പോകും. നമുക്ക് പെട്ടെന്ന് തോന്നി അരി കൊണ്ട് കഴിക്കണം. വെള്ളമണമൊക്കെ മാറി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. പണ്ടൊക്കെ ചെറുതിലെയൊക്കെ അവധി ദിവസങ്ങളിൽ അമ്മയോട് വഴക്കിടും അരിയുണ്ട വേണമെന്നുണ്ടോ. അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടം തോന്നിയ ഒരു ഫുഡാണ് അരിയുണ്ട എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അരിയുണ്ട എല്ലാ ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്, ഇവിടെ വന്നതിനൊക്കെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ചീകി എടുക്കാം അരി തണുക്കുമ്പോഴത്തേക്കും. ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇതാ മിക്സിയുടെ ജാറിലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും. നമുക്ക് ഈ പാത്രത്തിലേക്ക് ആദ്യം തേങ്ങ കുറച്ചിടാം. നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ശർക്കരയും തേങ്ങയുടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട്. Thank you.
ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാം. ഒരുപാടൊന്നും ചെറുതാണ് കേട്ടോ. ഇങ്ങനെയാണ് നാടൻ രീതിയിൽ അല്ലേ, നാടൻ രീതിയിൽ അരിയുണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്, അതിന് സമയമൊന്നും വേണ്ട. സാധാരണ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും ടൈമൊന്നും വേണ്ട. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഇടുന്നില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്. ഞങ്ങളിത് ചെയ്തപ്പം എന്നാൽ അതൊരു ഈവനിങ് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് പകുതി എണ്ണം നമ്മൾ ആ നേരത്തെ ചെയ്ത പൊടിയുണ്ടല്ലോ നമ്മൾ പൊടിച്ചില്ലേ, പൊടിച്ചെടുത്ത് അതിനകത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്ത് അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നോർമലായിട്ട് വെച്ചിട്ടുണ്ട്.